നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. കള്ളവും ചതിയുമില്ലാത്ത പോയ കാലത്തിന്റെ സ്മരണ പുതുക്കി മലയാളികൾ ഓണം ആഘോഷിച്ചു. പുളിങ്ങോം കയ്യേണി വായിക്കാനത്ത് കോറി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചന്തപ്പുരയിൽ നിർമ്മിച്ച കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പുരോഗതിക്ക് കാരണം ജനകീയ ആസൂത്രണമെന്നും കോടിയേരി. കരുവള്ളൂർ കാങ്കോൽ മേഖലയിൽ കുന്നിടിക്കലും വയൽ നികത്തലും വ്യാപകം. സി പി ഐ എം പേരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കള്ളവും ചതിയുമില്ലാത്ത പോയ കാലത്തിന്റെ സ്മരണ പുതുക്കി മലയാളികൾ ഓണം ആഘോഷിച്ചു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പോയ കാലത്തിന്റെ സ്മരണ പുതുക്കി മലയാളികൾ ഓണം ആഘോഷിച്ചു. വീടുകളിൽ നിന്ന് മാറി ഓണാഘോഷം ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ ഏറ്റെടുത്തതോടെ രാവിലെ മുതൽക്കേ മാവേലിയെയും വാമനന്മാരെയും കൊണ്ട് നിറഞ്ഞു നിന്നു നാട്ടുവഴികൾ. പൂക്കള മത്സരം തകൃതിയായതോടെ മത്സരിച്ചിട്ട പൂക്കളങ്ങളും വീട്ടുമുറ്റങ്ങളെ മനോഹരമാക്കി. എന്തൊക്കെ മാറിയാലും ഓണസദ്യയുടെ കാര്യത്തിൽ മാറ്റമില്ലാത്തതാണ് ആശ്വാസം. വാഴയിലയിൽ നാലുകൂട്ടം കറികളും പായസവുമായി ഓണസദ്യയും കെങ്കേമമാക്കി. മാംസാഹാരം കൂടി വന്നതോടെ സദ്യ കൊഴുത്തു. മലയാളിയുടെ ദേശീയോത്സവമായ ഓണവും അങ്ങനെ കടന്നുപോകുന്നു. ആഘോഷങ്ങളിൽ ഒന്നു മാത്രമായി. പുളിങ്ങോം കയ്യേണി വായിക്കാനത്ത് ക്വാറി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. 100 ഏക്കറോളം സ്ഥലം വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന വ്യക്തി ക്വാറി ലോബികൾക്ക് സ്ഥലം വിട്ടു നൽകിയതാണ് പ്രശ്നത്തിന് കാരണമായത്. 100 ഏക്കറോളം വരുന്ന വായിക്കാനം എസ്റ്റേറ്റ് 3 വർഷം മുൻപാണ് എറണാകുളത്തുള്ള സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയത്. നാട്ടുകാരുടെ സഹകരണത്തോടെ 60 ലക്ഷം രൂപയോളം മുടക്കി റോഡ് ടാർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും ചെലവിൽ റോഡ് നിർമ്മിക്കുന്നതെന്ന സംശയം ജനങ്ങളിൽ ഉണ്ടായിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 2.5 വർഷം മുൻപ് ഈസ്റ്റളരി പഞ്ചായത്തിൽ നിന്ന് കരിങ്കൽ ക്വാറി നടത്താനുള്ള NOC ഇവർ കരസ്ഥമാക്കിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതാണ് ജനങ്ങളെ പ്രകോപിതരാക്കിയത്. ടൂറിസ്റ്റ് കേന്ദ്രമായ കോട്ടഞ്ചേരി ഉൾപ്പെടുന്ന കൂമ്പൻമലയുടെ തൊട്ടടുത്തായുള്ള വായിക്കാനമലയും തയ്യൻമുണ്ടയും ഈ ക്വാറി ആരംഭിക്കുന്നതോടെ ഇല്ലാതാകും. ശാന്തമായും സമാധാനമായും പ്രകൃതിയോടും ഇണങ്ങിച്ചേർന്ന് കഴിയുന്ന ഈ നാട്ടുകാർ എന്തു വില കൊടുത്തും ക്വാറിയുടെ നിർമ്മാണം ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ ഞങ്ങൾ പാവങ്ങൾക്ക് വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമായിരുന്നു ഈ വായിക്കാനം. ഒരു സുപ്രഭാതത്തിൽ വായിക്കാനം വിറ്റുപോയി ഇവിടെ വലിയ വൻ മുതലാളികൾ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അതിനുശേഷമാണ് ഇവിടെ അവർ റോഡുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 10 സെൻറ്റും 5 സെൻറ്റും 15 സെൻറ്റും ഒക്കെ ഉള്ളവരുടെ സ്ഥലം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ വീതി റോഡിന് വേണ്ട വീതിക്ക് തക്ക പോലെ കൊടുത്തു. പക്ഷേ അത് ഞങ്ങളെ വഞ്ചിക്കാനാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. നാടിന്റെ പുരോഗതിക്ക് കാരണം ജനകീയ ആസൂത്രണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചന്തപ്പുരയിൽ നിർമ്മിച്ച കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപങ്കാളിത്തത്തോടു കൂടിയ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത് ജനകീയാസൂത്രണം വന്നതിനു ശേഷമാണെന്നും 9-ാം പദ്ധതിക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരാണ് ഇത് നടപ്പാക്കിയതെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചന്തപ്പുരയിൽ നിർമ്മിച്ച കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഏകദേശം എന്ന നിലയിലല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്,
അത്തരം പദ്ധതികൾ ചെയ്യുന്നതോടൊപ്പം ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തുകൾക്ക് തനത് വരുമാനം കണ്ടെത്തണം. ജനപങ്കാളിത്തത്തോടുകൂടിയ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കും. 73-74 ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം അന്നൊരു പ്രധാനപ്പെട്ട മാറ്റം, കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും MLA ഫണ്ടും MP ഫണ്ടും ഒക്കെ ചെലവഴിക്കുന്ന ഒരു ഏജൻസി എന്ന നിലയിൽ തദ്ദേശ ഭരണ സ്ഥാപന പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. TV രാജേഷ് MLA അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് PP ദാമോദരൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TT സുലജ, ഡെപ്യൂട്ടി ഡയറക്ടർ MS നാരായണൻ നമ്പൂതിരി, K പത്മനാഭൻ, KC പത്മനാഭൻ നമ്പ്യാർ, MV രാജീവൻ, MP ഉണ്ണികൃഷ്ണൻ, മുസ്തഫ കടന്നപ്പള്ളി, TT രാജൻ, ശങ്കരൻ കൈതപ്രം എന്നിവർ സംസാരിച്ചു. കരിവള്ളൂർ കാങ്കോൽ മേഖലയിൽ കുന്നിടിക്കലും വയൽ നികത്തലും വ്യാപകം. നിലവിലെ സ്ഥിതി തുടർന്നാൽ പ്രദേശങ്ങൾ സമീപഭാവിയിൽ തന്നെ മരുഭൂമിയാകുമെന്നതിൽ സംശയമില്ല. നെൽവയൽ നികത്തിയും കുന്നുകളരിഞ്ഞും നാം മുന്നേറുകയാണ്. എവിടെ നോക്കിയാലും അരിഞ്ഞുവീഴ്ത്തിയ കുന്നുകളുടെ മുറിപ്പാടുകൾ കാണാം. ഈ കുന്നുകൾ ചെന്നെത്തുന്നതാകട്ടെ വയലുകളിലുമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലുകളൊക്കെ പതിയെ ഇല്ലാതാവുകയാണ്. വയലുകൾ നമ്മുടെ ജലസംഭരണികളാണെന്നുള്ള കാര്യം പലരും മറന്നുപോകുന്നു. വെറുതെ തരിശായി കിടന്നാൽ പോലും ഇവ ചെയ്യുന്ന ഉപകാരം ചെറുതൊന്നുമല്ല. 7 ഹെക്ടർ വനപ്രദേശങ്ങൾ സംഭരിക്കുന്നതത്ര അളവിലുള്ള ജലമാണ് 1 ഹെക്ടർ വയൽ സംരക്ഷിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലശേഷി നിലനിർത്തുന്നതിന് വയലുകളുടെ പങ്ക് വലുതാണ്. 4 നൂറ്റാണ്ടിനകം കുന്നിടിക്കലിൻ്റെയും നെൽവയൽ നികത്തലിൻ്റെയും തോത് ഈ പ്രദേശങ്ങളിൽ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. നെൽവയലുകളുടെ വിസ്തൃതി കുറയുന്നത് നെല്ലുൽപാദനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് പാടങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്നവരാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേരും. ഇന്ന് അരിക്ക് നാം പൂർണ്ണമായും അന്യസംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കൂനിന്മേൽ കുരു എന്ന പോലെ സർക്കാരിൻ്റെ നെൽവയൽ നികത്തൽ ഭേദഗതിയും വന്നു. 2008 മുൻപ് നികത്തിയവ നെൽവയലുകൾ അതാത് ഭൂമിയുടെ 25% സർക്കാരിന് നൽകി പുരയിടമാക്കി മാറ്റാമെന്നാണ് സർക്കാരിൻ്റെ പുതിയ ഫൈനാൻസ് ബിൽ പറയുന്നത്. ഈ നിയമം നമ്മുടെ നാടിനെ ഊഷരഭൂമിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമേതും വേണ്ട. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ പ്രദേശത്തുമുള്ള നിക്ഷേപം പരമാവധി സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കാനായി കണ്ണപുരം സർവീസ് സഹകരണ മേഖലയിലുള്ള നിക്ഷേപം ഈ ബാങ്ക് അതിർത്തിയിലുള്ള ജനങ്ങൾക്കാണ് വായ്പയിലേക്ക് പോകുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സഹകരണ മേഖലയുടെ പങ്ക് സുപ്രധാനമാണ്. സാധാരണക്കാരന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ സ്വകാര്യ ബാങ്കിംഗ് പ്രോത്സാഹനം നൽകി സഹകരണ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നയമാണ് കേന്ദ്രം സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ സഹകാരികൾ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നിക്കണം, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. EP ജയരാജൻ MLA അധ്യക്ഷനായി. ഓഡിറ്റോറിയം ഉദ്ഘാടനം TV രാജേഷ് MLAയും ഡൈനിങ് ഹാൾ ഉദ്ഘാടനം PG ജയരാജനും ഹെഡ് ഓഫീസ് ഉദ്ഘാടനം K സുരേന്ദ്രൻ നിർവഹിച്ചു. ബാങ്ക് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം K രാജൻ നിർവഹിച്ചു. M പ്രകാശൻ, OV നാരായണൻ, N ശ്രീധരൻ, TK അരുണകുമാരി, P കണ്ണൻ, PK നാരായണൻ, M ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. മധുരപാനീയങ്ങൾ പുതിയ കാലത്തിന് ഒഴിവാക്കാനാവാത്തതായി മാറുകയാണ്. ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവ കഴിക്കുന്നത് ശീലമാക്കുകയാണ് ഭൂരിപക്ഷം പേരും. മധുരപാനീയങ്ങളിൽ മധുരം മാത്രമല്ല മരണവുമുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഇന്ന് മധുരപാനീയങ്ങൾ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ്. മധുരപാനീയത്തിലെ മധുരം, മണം, നിറം ഇവയൊക്കെയാണ് കുട്ടികളെ കൂടുതലും ആകർഷിക്കുന്നത്. കൃത്രിമ രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് മധുരപാനീയങ്ങൾ ഏറെയും നിർമ്മിക്കപ്പെടുന്നത്. മിക്കവയും കൊടും വിഷമുള്ളതാണ് താനും. പലതരം പഴച്ചാറുകൾ എന്നൊക്കെ പറയുമെങ്കിലും വിവിധ രാസപദാർത്ഥങ്ങൾ ചേർന്ന് പലതരം രുചിയും മണവും ഉണ്ടാക്കുന്നതാണ്. മീഥൈൽ ബ്യൂട്ടറേറ്റ് എന്ന രാസവസ്തുവിന് പൈനാപ്പിളിൻ്റെ മണവും രുചിയും നൽകാൻ കഴിയും. സിട്രോൾ ചെറുനാരങ്ങയുടെയും അമൈൽ അസറ്റേറ്റ് വാഴപ്പഴത്തിൻ്റെയും മീഥൈൽ ആന്ത്രാലിനേറ്റിന് മുന്തിരിയുടെയും രുചി പ്രദാനം ചെയ്യാൻ കഴിയും. പാനീയങ്ങൾ ചീത്തയാവാതിരിക്കാൻ വേറെയും രാസപദാർത്ഥങ്ങൾ ഇവയിൽ ചേർക്കുന്നു. സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ് ഇവയൊക്കെ അവയിൽ ചിലതു മാത്രമാണ്. മധുരത്തിന് പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ള സാക്കറിൻ പോലുള്ള നിരവധി പദാർത്ഥങ്ങളുണ്ട്. ഇവയൊക്കെ ശരീരത്തിലെത്തിയാൽ മാരക തകരാറുകൾ സംഭവിക്കുമെന്നതിന് തർക്കമില്ല. മധുരപാനീയങ്ങൾ ശരീരത്തിൽ കേടുവരുത്താത്ത ഒരവയവം പോലുമില്ല. മധുരപാനീയങ്ങളുടെ നിരന്തര ഉപയോഗം മൂലം പ്രതിവർഷം 2 ലക്ഷം പേർ ലോകത്ത് മരണമടയുന്നു എന്നാണ് പുതിയ കണക്ക്. ഏതായാലും മധുരപാനീയ പ്രിയർ കരുതിയിരിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരളത്തിലെ ഏറ്റവും വലിയ AKG പ്രതിമ കാണാൻ കോടിയേരി ബാലകൃഷ്ണൻ കാനായിലെത്തി. 11 അടിയോളം വലിപ്പം വരുന്ന AKG ശില്പം ഉണ്ണി കാനായിയുടെ കരവിരുതിലാണ് രൂപം കൊണ്ടത്.
കേരളത്തിലെ ഏറ്റവും വലിയ എ കെ ജി ശില്പമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി നിർമ്മിക്കുന്നത്. 11 അടിയോളമാണ് ശില്പത്തിന്റെ ഉയരം. 4 മാസമെടുത്താണ് എ കെ ജി പ്രതിമ ഉണ്ണീക്കാനായി പൂർത്തിയാക്കിയത്. ശില്പത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ണീക്കാനായുടെ വീട്ടിലെത്തിയത്. ശില്പം സസൂക്ഷ്മം വീക്ഷിച്ച ശേഷം മികച്ച ശില്പമാണ് ഉണ്ണീക്കാനായുടെ കരവിരുതൽ രൂപം കൊണ്ടത് എന്ന അഭിനന്ദനവാക്കും പറയാൻ കോടിയേരി മറന്നില്ല. ടി വി രാജേഷ് എം എൽ എ, സി സത്യബാലൻ തുടങ്ങിയവർക്കൊപ്പമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ണീക്കാനായുടെ വീട് സന്ദർശിച്ചത്. ശില്പം കണ്ടതിനു ശേഷം ഉണ്ണീക്കാനായുടെ കുടുംബാംഗങ്ങളോടും കോടിയേരി ബാലകൃഷ്ണൻ കുശലാന്വേഷണം നടത്തി. 1959 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ എ കെ ജി മുന്നോട്ട് നടക്കുന്ന രംഗമാണ് ശില്പമാക്കിയിരിക്കുന്നത്. എ കെ ജിയുടെ മകൾ ലൈലയും മരുമകൻ പി കരുണാകരൻ എം പിയും ശില്പം സന്ദർശിച്ച് വിലയിരുത്തിയിരുന്നു. എ കെ ജി പ്രതിമ 7 സെപ്റ്റംബർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിച്ച് അനാവരണം ചെയ്യും. വിശുദ്ധ വനം. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആലക്കാട് ഗ്രാമത്തിന്റെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സുന്ദരമായ കാവാണ് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രം കാവ്. നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് ഈ കാവ്. കാശിതീർത്ഥം ഒഴുകിയെത്തുന്ന സ്ഥലമാണിത് എന്ന സങ്കല്പത്തിൽ നിന്നാണ് കാശീപുരം കാവ് എന്ന പേര് ഇതിനുണ്ടായത്. എല്ലാ കാവുകൾക്കും ഉള്ളതുപോലെ ഈ കാവിനുമുണ്ട് ഒരു ഐതിഹ്യം. ഒരിക്കൽ മഹാസിദ്ധനായ ഒരു മുനിപുങ്കവൻ സന്ധ്യാവന്ദനത്തിന് ഇവിടെയെത്തി ദുർഗേശ്വരിയെ ധ്യാനിച്ചപ്പോൾ ദേശത്തിൻ്റെ നാഥനായ ശാസ്താവിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയും ശാസ്താവ് പ്രത്യക്ഷനാകുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ഈ കാവിൻ്റെ പഴയ പേര് ശോശാലവനം എന്നാണ്. 1 ഏക്കർ 20 സെന്റ് സ്ഥലത്താണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും വറ്റാത്ത നീരുറവ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. അതുകൊണ്ടുതന്നെ പ്രദേശത്തിൻ്റെ ജലസ്രോതസ്സാണ് ഈ കാവ്. ഗ്രാമപഞ്ചായത്തിലെ നെല്ലറയാണ് ആലക്കാട് ഗ്രാമം. കാവിൻ്റെ താഴ്വാരത്ത് പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ജലം സംഭാവന ചെയ്യുന്നത് ഈ കാവാണ്. നിലയ്ക്കാത്ത നീരുറവ കൃഷിയെ എന്നും കാത്തുപോന്നു. അതുകൊണ്ടുതന്നെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും കൂടിയാണ് ഈ കാവ്. നിരവധി ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും വള്ളികളും ഈ കാവിനെ സമ്പന്നമാക്കുന്നു. കാട്ടുകുരുമുളക്, കാട്ടുകയ്പ, കാട്ടുപരുത്തി, കാട്ടുനാരകം, കരിനുച്ചി, കരിങ്കുറിഞ്ഞി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഔഷധ സസ്യങ്ങളുടെ കേദാരഭൂമി കൂടിയാണ് ഈ കാവ്. CPIM പേരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. നിരവധി പച്ചക്കറികളാണ് ഇവരുടെ കൃഷിയിടത്തിൽ തലയുയർത്തി നിൽക്കുന്നത്. പുത്തൂർ കിഴക്കേക്കര പാച്ചേനിയിലാണ് CPIM പേരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷി. 1 ഏക്കറിലാണ് പച്ചക്കറി നട്ടിരിക്കുന്നത്. പയർ, വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ജൈവ കീടനാശിനിയും ജൈവവളവും ഉപയോഗിച്ച് തികച്ചും ജൈവ രീതിയിലാണ് കൃഷി നടപ്പിലാക്കുന്നത്. ഈ കൃഷി തങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകുന്നുണ്ടെന്നും അടുത്ത കൊല്ലം കൂടുതൽ വ്യാപിപ്പിക്കാനുമാണ് പദ്ധതിയെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ ജൈവ പച്ചക്കറിയുടെ കൃത്യമായിട്ടുള്ള ക്ലാസ്സെല്ലാം ലഭിച്ചതിന് ശേഷം കാലാവസ്ഥ തുടങ്ങി ഒരല്പം വൈകിയതിന് ശേഷമാണ് ഞങ്ങൾ വളവ് ഇറക്കിയത്. അതിൻ്റെ ഒരു ചെറിയൊരു ദോഷം ഞങ്ങൾക്കുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഞങ്ങളുടെ സംരംഭം പൊതുവേ ജനങ്ങൾക്കെല്ലാം തൃപ്തികരമായിട്ടുള്ള എം രവീന്ദ്രൻ കൺവീനറായുള്ള 12 അംഗ ഗ്രൂപ്പാണ് പച്ചക്കറി കൃഷി നോക്കി നടത്തി വരുന്നത്. കരിവള്ളൂർ പെരളം കൃഷി ഓഫീസർ അജയ്കുമാർ നിർദ്ദേശങ്ങൾ നൽകി ഇവർക്കൊപ്പമുണ്ട്. കർഷക സംഘം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി നാരായണനും CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം വി ഗോപാലനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. പച്ചക്കറികൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. വിളവെടുത്ത ശേഷം പാടത്ത് വെച്ച് തന്നെ വിപണനം നടത്താനാണ് ഇവരുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കള്ളവും ചതിയുമില്ലാത്ത പോയ കാലത്തിന്റെ സ്മരണ പുതുക്കി മലയാളികൾ ഓണം ആഘോഷിച്ചു. പുളിങ്ങോം കയ്യേനി വായിക്കാനത്ത് കോറി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചന്തപ്പുരയിൽ നിർമ്മിച്ച KP കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പുരോഗതിക്ക് കാരണം ജനകീയ ആസൂത്രണമെന്നും കോടിയേരി.
കരുവള്ളൂർ കാങ്കോൽ മേഖലയിൽ കുന്നിടിക്കലും വയൽ നികത്തലും വ്യാപകം. സിപിഐഎം പേരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. ഒരിക്കൽ കൂടി നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.